നേപ്പാൾ ഭൂകമ്പത്താൽ വിറച്ചപ്പോൾ ആദ്യം തകർന്നു വീണത് ഈ വാച്ച് ടവറാണ് കാഠ്മണ്ഡുവിൻ്റെ കുത്തബ് മിനാർ എന്ന് വിളിക്കപ്പെടുന്ന ധർ അര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഭീംസെൻ ധാപ്പയുടെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ദേഹരാഹര കാഠ്മണ്ഡുവിൻ്റെ അടയാളങ്ങളിലൊന്നായിരുന്നു ഇരുന്നൂറ് അടിക്കുമേൽ ഉയർന്ന് താഴ്വരയിൽ എവിടെ നിന്നുമുള്ള ദൃശ്യങ്ങളിലും ഇടം പിടിച്ചിരുന്ന ദേഹരാഹര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭൂകമ്പത്തിൽ ഒരിക്കൽ നിലംപതിച്ചതായിരുന്നു പിന്നീട് വീണ്ടും ഉയർത്തപ്പെട്ട ഈ ഗോപുരം എൺപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി തകർന്നു വീണു നൂറ്റമ്പതിലധികം വിനോദസഞ്ചാരികൾ ആ സമയത്ത് ദഹരാകരയിലുണ്ടായിരുന്നുവെന്നാണ് കണക്ക് നൂറിലധികം പേരാണ് ദഹരാകരയ്ക്കൊപ്പം ഭൂകമ്പത്തിന് കീഴടങ്ങിയതെങ്കിൽ സമീപത്തുള്ള വസന്തപുരി സ്ക്വയർ അഥവാ ദർബാർ സ്ക്വയർ എന്നറിയപ്പെടുന്ന സാംസ്കാരിക കേന്ദ്രത്തിലും നൂറോളം പേർ നേപ്പാളിൻ്റെ വിഖ്യാതമായ ക്ഷേത്ര സംസ്കൃതിക്കൊപ്പം ഇല്ലാതായി രണ്ടു നൂറ്റാണ്ട് നീണ്ട ചരിത്രത്തിൻ്റെ നേർ സ്മാരകങ്ങളായിരുന്നു ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിരുന്ന ദഹ്രാഹരയും വിഖ്യാതമായ കുമാരി മന്ദിരം ഉൾപ്പെടുന്ന വസന്ത് സ്ക്വയറിലെ ക്ഷേത്രങ്ങളും

അതോടൊപ്പം ആഴത്തിൽ പരിക്കേൽക്കുന്നത് വിനോദസഞ്ചാരം വഴി നിലനിന്നിരുന്ന നേപ്പാളിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്കാണ് നേപ്പാളിൻ്റെ സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു ബസൻ സ്ക്വയർ ബസൻ സ്ക്വയറിലെ ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള വിഷ്ണു മന്ദിരവും ശിവമന്ദിരവും കുമാരി മന്ദിരവുമാണ് നൂറുകണക്കിന് ആളുകൾക്കൊപ്പം ഭൂകമ്പത്തിൽ നിലംഭരിച്ചായത് ബസൻ സ്ക്വയറിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ നിന്നും ക്യാമറ പേഴ്സൺ സി ആർ റിജിത്തിനൊപ്പം ഡി ശ്രീജിത്ത് മീഡിയ വൺ